നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന പി പി ദിവ്യയ്ക്ക് നന്ദിയും കടപ്പാടും ഒരൊറ്റ വ്യക്തിയോട് മാത്രം, അതും കണ്ണൂർ കളക്ടറോട്. ഇങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന ചില കമന്റുകൾ. ക്രെഡിറ്റ് എല്ലാം കൊണ്ടുപോയത് കണ്ണൂർ കളക്ടറാണെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ മൊഴിയിൽ പിടിച്ചു കയറിയാണ് പി പി ദിവ്യ ഇന്ന് ജാമ്യാപേക്ഷയിൽ പ്രധാനപ്പെട്ട വാദമുനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചത്. ആ വാദമുനകളെ എതിർക്കാതിരുന്ന പ്രോസിക്യൂഷൻ നടപടിയുടെ പ്രകാരമാണ് ദിവ്യയ്ക്ക് ഇപ്പോൾ ജാമ്യം ലഭിക്കുകയും ദിവ്യ ജയിലിൽ നിന്ന് പുറത്താവുകയും ചെയ്യുന്നത്. എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിയായി ജയിലിൽ കഴിയുന്നതിനിടയിൽ ജാമ്യം ലഭിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയെ കാണാൻ ജയിലിലേക്ക് ഓടിയെത്തുകയാണ് സി പി എം നേതാക്കൾ. അപ്പോൾ സി പി എം നേതാക്കൾ ഇത്രയും കാലം പറഞ്ഞ ആ പിന്തുണ എവിടെ പോയി? സി പി എം നേതാക്കളുടെ എന്തിനാ പാർട്ടി സെക്രട്ടറിയുടെ അടക്കം പിന്തുണയെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ജയിലിലെത്തി സി പി എം നേതാക്കൾ പി പി ദിവ്യയെ കാണാനെത്തുന്നത്? ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യനും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളുമാണ് ജയിലിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് സത്യത്തിൽ നവീൻ ബാബുവിനെ എതിരെ കരിവാരത്തേക്കുവരും, നവീൻ ബാബുവിന്റെ കുടുംബത്തിനെതിരെ നടത്തുന്ന കോമാളിത്തരവുമല്ലേ എന്ന ചോദ്യവും ഉയരുകയാണ്. ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയതിൽ ആശ്വാസമുണ്ടെന്ന് ബിനോയ് കുര്യൻ വ്യക്തമാക്കുമ്പോൾ ബിനോയ് കുര്യനൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി വി ഗോപിനാഥനും ജയിലിലേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, പോരായ്മ ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതി അവരെ തള്ളിക്കളയേണ്ട കാര്യമില്ല എന്ന് ബിനോയ് കുര്യൻ പറയുകയാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളായ പി കെ ശ്യാമള, സരള, എൻ സുകന്യ എന്നിവരും ദിവ്യയെ കാണാനായി എത്തിയിട്ടുണ്ട്. അതേസമയം ജാമ്യം ലഭിച്ച ദിവ്യ ഇന്ന് ജയിൽ മോചിതയാവും. തലശ്ശേരി പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയാണ് ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 11 ദിവസമായി പള്ളിക്കുന്നിലെ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു പി പി ദിവ്യ. ജാമ്യം കിട്ടില്ലെന്നായിരുന്നു പ്രതീക്ഷിച്ചത് എന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചു. അഭിഭാഷകരുമായി ആലോചിച്ച് തുടർ നടപടികളിലേക്ക് കടക്കും. കൂടുതൽ പ്രതികരണം പിന്നീടാവാമെന്നും മഞ്ജുഷ പറയുന്നു. അന്വേഷണവുമായി സഹകരിച്ചു എന്നും ജാമ്യം നൽകണമെന്നുമായിരുന്നു ദിവ്യയുടെ വാദം. എ ഡി എം കൈക്കൂലി വാങ്ങിയതിന് സാഹസിക തെളിവുകൾ ഉണ്ടെന്നും ആരോപണം നല്ല ഉദ്ദേശത്തിലാണ് എന്നും വാദിച്ച പ്രതിഭാഗം യാത്രയപ്പ് യോഗത്തിലെ സംസാരം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നും കോടതിയിൽ സമ്മതിച്ചു. അടുത്ത ചൊവ്വാഴ്ച ഇവരുടെ റിമാൻഡ് കാലാവധി അവസാനിക്കും. അതേസമയം ദിവ്യക്കെതിരെ പാർട്ടി കടുത്ത നടപടിയാണ് സ്വീകരിച്ചത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ദിവ്യ സി പി എം പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്തി. സി പി എമ്മിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ അച്ചടക്ക നടപടിയാണ് ബ്രാഞ്ച് അംഗത്വത്തിലേക്കുള്ള തരം താഴ്ത്തൽ. ദിവ്യ തരം താഴ്ത്തൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതിക്കായി വിട്ടിരുന്നു. ഇത് പ്രകാരം ഇന്നലെ ഓൺലൈനായി ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് നടപടിക്ക് അംഗീകാരം നൽകിയത്.